हाय फ्रेंड्स, वेलकम बैक टू हैप्पी जर्नी। अस्सलाम वालेकुम। इन नाम उन्दाकान पोगुन्नदे और मंदी रेसिपी आण। अदिनायिट्ट ഞാൻ 1 किलो चिकन എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു ചെറിയ കാപ്സിക്കം, കുറച്ച് മല്ലിയും പുതിനയും ചെറുതായി അരിഞ്ഞത്, ഒരു മാഗി ക്യൂബ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം ആക്കാം। ഞാനിത് ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്। അതിൻ്റെ മുന്നേ ഒരു ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് ഒരു ഫോർക്ക് കൊണ്ട് നല്ലോണം കുത്തി കൊടുക്കുക। ഇങ്ങനെ കുത്തുന്നതുകൊണ്ട് മസാല നല്ലോണം ഉള്ളിലേക്ക് ഇറങ്ങും। അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുക। ആ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക। അപ്പോൾ നമുക്കിത് ഒരു 1.5-2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം। അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മന്തി മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇല്ലേ, ക്യുമിൻ സീഡ്, അത് 1/2 ടീസ്പൂൺ എൻ്റെ അടുത്ത് ഒന്നേനുള്ളൂ, അതുകൊണ്ട് ഞാൻ 1 ഇട്ട് കൊടുക്കുകയാണ്। ആവശ്യത്തിനുള്ള ഉപ്പ്, മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക। അതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കവും മല്ലിയും പുതിനയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്। അപ്പോൾ ഇത് നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം। അപ്പോൾ ഞാൻ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്। നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1.5-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം। അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കാം। അപ്പോൾ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ്, ഞാൻ സാധാ നെയ്ച്ചോറിൻ്റെ അരി കൊണ്ടാണ് മന്തി ഉണ്ടാക്കുന്നത്। ഞാനിങ്ങനെ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്। എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക। അപ്പോൾ ഞാൻ ഈ അരി 1/2 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്। അതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റിയിടാം നമുക്ക്। അപ്പോൾ നമുക്ക് ചോറിന് വേണ്ട സാധനങ്ങൾ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്, 3 ഏലക്കായ, 2 ഗ്രാമ്പൂ, 3-4 കറുവപ്പട്ട, 1 ഉണക്കം ചെറുനാരങ്ങ, 1 കപ്പ് അരി। അപ്പോൾ നമുക്കിത് ചോറുണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വനസ്പതി നെയ്യാണ്. പിന്നെ 1 ടീസ്പൂൺ പശു നെയ്യ്, 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നമുക്ക് ഈ അരി നല്ലോണമെന്ന് അരി വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 2-3 ഏലക്കായും 2-3 കറുവപ്പട്ടയും 2 ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുതിർന്നിട്ട് മാറ്റി വെച്ച അരിയില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്. 1-5 മിനിറ്റൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്, നല്ലോണം വറുത്തെടുക്കണം കേട്ടോ. അതിനായിട്ടുള്ള വെള്ളമാണിത്, 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന മെഷർമെൻറ്റിലാണ് ഞാൻ എടുത്തത്. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാം. ഇത് നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചോറ് മറ്റൊരു ചോറിനോട് ഒട്ടില്ലെന്നാണ് പറയുക. അപ്പോൾ നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വീട്ടിലെപ്പോഴും നെയ്ച്ചോറിൻ്റെ അരി എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക്
ഈ അരിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റാണ്, നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുനാരങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ബേലീഫും. നല്ല ടേസ്റ്റാണ്. ഇത് ഇവിടെ തന്നെ ഉള്ളതാണ്, കടയിൽ നിന്നൊന്നും വാങ്ങിയല്ല ഞാൻ. ഇത് ഫ്രീസറിൽ വെച്ച് എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ചിക്കന് മസാല ഞാൻ കുറച്ച് നേരത്തെ വെച്ചിരുന്നു. അപ്പോൾ പകുതി ഇത് വെന്തിട്ടുണ്ട്. ചിക്കനൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. തിരക്കിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്, ക്ഷമിക്കണം കേട്ടോ, എല്ലാവരും സോറിയാ. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം ചിക്കനൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ എടുക്കാം, ഞാൻ കളർ യൂസ് ചെയ്യാറില്ല. ഇപ്പം നമുക്കിതിലേക്ക് ഇത് നല്ലോണം ഫ്രൈ ആയല്ലോ. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് ഉണ്ടാക്കി വെച്ച ചോറില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ചോറെല്ലാം ഇതിലേക്ക് ഇട്ട ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എപ്പോൾ നമുക്ക് ബസ്മതി റൈസും മറ്റേ മന്തി റൈസൊന്നും കിട്ടണമെന്നില്ലല്ലോ, ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഒരു ടേസ്റ്റിലും വ്യത്യാസം വരുന്നില്ല. അരിൻ്റെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചോറെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ആ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചതില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ട് മുകളിൽ ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇതൊരു ഡെക്കറേഷന് വെക്കുന്നതിനോട്ട് വെക്കുന്നതാണ്, ഇതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഇത് അടച്ച് വെച്ചൊരു മൂന്നോ നാലോ മിനിറ്റോ വേവിച്ചെടുക്കാം. സിമ്മിലാക്കി വെക്കാൻ മറന്നു വെറുതെ അടി കരിഞ്ഞു പോവും. നാല് മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത് നല്ലോണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ മന്തി റെഡിയായി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സേവ് ചെയ്യാം. ഇതാണ് മന്തി ലാസ്റ്റ് സ്റ്റേജ്. ഞാൻ ചിക്കൻ പീസൊക്കെ എടുത്ത് മുകളിലിട്ടതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു മയണൈസിൻ്റെ റെസിപ്പി കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നില്ല, അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ല ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ, അതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ആക്കി ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.